ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിലെ അവസാന തിങ്കൾ, പറുദീസയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ സ്വയം താണിറങ്ങിയ ദൈവോത്തരനായ മശിയാതമ്പുരാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചതിൻ്റെ ആ ഓർമ്മ ഈ ദിവസങ്ങളിൽ നാം ആചരിക്കുകയാണല്ലോ. കഴിഞ്ഞ 40 ദിവസം നീണ്ട നോമ്പ് നമ്മെ ആത്മീയ വിശുദ്ധിയിലേക്ക് നയിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്നാൽ കഠിന പരീക്ഷണങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. എളുപ്പമായിരുന്നില്ലല്ലോ ആ 40 ദിനരാത്രങ്ങൾ. യെരുശലേം ദേവാലയത്തിലേക്ക് യേശുതമ്പുരാൻ കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്ന രാജകീയമായ ഒരു കാഴ്ചയുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ നാം വായിച്ചു കേട്ടിട്ടുള്ളതുപോലെയോ ഇന്നത്തെ ചില അധികാരഭ്രാന്തന്മാർ മറ്റുള്ളവരുടെ വഴിമുടക്കിയും ജനത്തെ പൊതുവഴികളിൽ നിന്ന് ഒഴിവാക്കി തൻ്റെ യാത്ര സുഗമമാക്കി രാജകീയമായി യാത്ര ചെയ്യുന്നത് പോലെയല്ല ക്രിസ്തുവിൻ്റെ ഈ യാത്ര. സമൂഹം നിന്ദ്യമെന്ന് കരുതിയിട്ടുള്ള പലതിനെയും ആണ് അവൻ തനിക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടെയുള്ളവരിൽ പലരും മുക്കുവന്മാരും ചുങ്കക്കാരും പാപികളുമൊക്കെയാണ്. അവരെ കൂടെ കൂട്ടിയതിൽ അവന് തെല്ലും ആശങ്കയില്ല. യാത്രയ്ക്കുള്ള മൃഗവും കഴുതയാണ്. അന്നും ഇന്നും അത്ര നല്ല പേരുള്ള ഒരു മൃഗമല്ലാതെ ചില മനുഷ്യരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതും ആ മൃഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒന്നിൻ്റെ മേൽ കയറി യാത്ര ചെയ്യുവാൻ നസ്രേനായ ആ മനുഷ്യന് മാത്രമേ കഴിയൂ. തൻ്റെ അവസാന യാത്രയും ചുമക്കുന്ന കുരിശും അത്ര നല്ല ഓർമ്മയല്ല നൽകുന്നത്. നിന്ദ്യമെന്ന് കരുതിയ മരക്കുരിശും പിന്നീട് വന്യവസ്തുവായി മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒന്നോർത്തു നോക്കിയേ, ജനിച്ച സ്ഥലം വെളിമ്പ്രദേശത്തെ ഒരു തൊഴുത്ത്, കൂടെ നടന്നവർ ശിഷ്യന്മാർ തുടങ്ങിയവരൊക്കെ നിന്ദിതരെന്നും മുദ്ര ഒട്ടപ്പെട്ടവർ. യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതോ കഴുത, തോളിൽ വഹിച്ചത് കുരിശ്, മരിച്ചതോ രണ്ട് കള്ളന്മാരുടെ നടുവിൽ. എന്നിട്ടും എന്തേ അവൻ പിന്നീടുമുള്ള എല്ലാ തലമുറകളിലും ഓർക്കപ്പെടുന്നത്? കാരണം അവൻ രക്ഷകനാണ്, മശിഹായാണ്, മനുഷ്യപുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. നോമ്പിൻ്റെ യാത്രയിൽ നാം പ്രാപിച്ചിട്ടുള്ള ആത്മവിശുദ്ധിയും ദൈവകൃപയും നമ്മെ തുടർന്നുള്ള ജീവിതത്തിന് ശക്തി പകർന്നതാക്കി തീർക്കട്ടെ. അവൻ്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾക്കും അവനോട് ചേർന്ന് യാത്ര തുടരാം. കഷ്ടാനുഭാവിച്ചയുടെ ഒടുവിൽ ഉയർപ്പിൻ്റെ ആ വലിയ സന്തോഷം നമ്മൾക്ക് ഏവർക്കും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.